ഹലോ, ആനസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയൊരു സന്തോഷം ഇതാ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ആനസ് അക്കാഡമി 5 വർഷം പിന്നിടുന്ന ടൈമിൽ ഈ ഓണക്കാലത്ത് വലിയൊരു സന്തോഷവാർത്തയാണ് നമ്മളെ ഇവിടെ എത്തിയിരിക്കുന്നത്. വലിയൊരു ഓണ ഗിഫ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് ലഭിച്ചു എന്ന് പറയാം. മറ്റൊന്നുമല്ല, കേരള പി സി റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത പോളിടെക്നിക് കോളേജുകളിലെ കമ്പ്യൂട്ടർ സയൻസിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ റാങ്ക് ലിസ്റ്റിൽ 53 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 21 ഉദ്യോഗസ്ഥർ ആനസ് അക്കാഡമി സ്റ്റുഡൻസ് ആണ്. എന്താണ് നമ്മുടെ റാങ്കിൾസിന്റെ ഒരു 50% ഉദ്യോഗസ്ഥികൾ ആനസ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആണെന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാന നിമിഷമാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ റാങ്കിൾസിന്റെ ടോപ്പ് ഇടങ്ങളിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് റാങ്ക് നേടിയിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ റാങ്കിൾസിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുന്ന അമൽ വിൽസൺ ആണ്. ഇപ്പോൾ എന്നെ കാണുന്ന പലരും ഈ ഒരു പേര് ഫേമസ് ആയിരിക്കും. കേരള പി എസ് സി കഴിഞ്ഞ ഒരു 1-2 വർഷക്കാലമായിട്ട് ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിൽ ഒരു 10-15 എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 12 അമൽ വിൽസൺ അറ്റൻഡ് ചെയ്തിരുന്നത്. അതിൽ 9 അമൽ വിൽസന് ഫസ്റ്റ് റാങ്ക് നേടാൻ സാധിച്ചു. അപ്പോഴ് ഈ ഒരു ലിസ്റ്റിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് നേടി. പോളിടെക്നിക് കോളേജുകളിലെ ലെക്ചർ പോസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് നേടാൻ സാധിച്ചു. ഇപ്പോൾ 3 ഡിപ്പാർട്ട്മെന്റുകളിലെ പ്രോഗ്രാമർ, യൂണിവേഴ്സിറ്റീസ്, കേരള പി എസ് സി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രോഗ്രാമർ തസ്തികയിൽ ഇദ്ദേഹത്തിന് ഫസ്റ്റ് റാങ്ക് നേടാൻ സാധിച്ചു. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഡിപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് റാങ്ക് നേടാൻ സാധിച്ചു. സിവിൽ സപ്ലൈസിൽ ജൂനിയർ മാനേജർ പോസ്റ്റിൽ ഇദ്ദേഹത്തിന് സെക്കൻഡ് റാങ്ക് നേടാൻ സാധിച്ചു. എഞ്ചിനീയറിംഗ് കോളേജിലെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 തസ്തികയിൽ ഇദ്ദേഹത്തിന് 9th റാങ്ക് നേടാൻ സാധിച്ചു. എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ഇദ്ദേഹത്തിന് 19th റാങ്ക് നേടാൻ സാധിച്ചു. അപ്പോൾ എന്നെ കേട്ടോണ്ടിരിക്കുന്ന അമൽ വിൽസൺ ആനസ് അക്കാഡമിയുടെ പേരിലും ഫാക്കൽറ്റീസിന്റെ പേരിലും എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഗ്രേറ്റ്. ഇപ്പോൾ സെക്കൻഡ് റാങ്ക് നേടിയിരിക്കുന്ന ഷൈജു കെ നായരാണ്. ഷൈജു കെ നായരിനെ പറ്റി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കേരള പി സി റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത 4 അദ്ദേഹത്തിന് നല്ലൊരു റാങ്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ജൂനിയർ മാനേജർ സിവിൽ സപ്ലൈസിൽ ഫസ്റ്റ് റാങ്ക് നേടാൻ സാധിച്ചു. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സെക്കൻഡ് റാങ്ക്. ലെക്ചർ ഇൻ പോളിടെക്നിക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇദ്ദേഹത്തിന് 9th റാങ്ക് നേടാൻ സാധിച്ചു. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള പ്രോഗ്രാമർ തസ്തിയിൽ ഇദ്ദേഹത്തിന് 26th റാങ്ക് നേടാൻ സാധിച്ചു. ഇദ്ദേഹം പ്രൈവറ്റ് സെക്ടറിലാണ് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് സെക്ടറിലെ ജോലിക്ക് വേണ്ടി നമ്മളോടൊപ്പം ഈ കോഴ്സുകളൊക്കെ എടുത്തിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈ ലിസ്റ്റിൽ ഈ ഒരു ലിസ്റ്റുകളിലെല്ലാം ഇദ്ദേഹത്തിന് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴും ഷൈജു കെ നായർ ഉടൻ തന്നെ അഡ്വൈസ് ലഭിച്ച് ഒരു ഗവൺമെന്റ് ജോബിലേക്ക് പ്രവേശിക്കട്ടെ എന്നുള്ള എല്ലാ ആശംസകളും നേരെയാണ്. തേർഡ് റാങ്ക് നേടിയിരിക്കുന്ന അഞ്ജുമോഹനാണ്. അഞ്ജുമോഹനും ഒരു കൺസിസ്റ്റന്റ് പെർഫോമറാണ്. പോളിടെക്നിക് ലക്ഷ്യം കമ്പ്യൂട്ടർ എഞ്ചിനീയർ ബ്രാഞ്ചിലെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് അഞ്ജുമോഹന് 21st റാങ്ക് നേടാൻ സാധിച്ചു. ഫോർത്ത് റാങ്ക് നേടിയിരിക്കുന്നത് വിഷ്ണു പി ആർ ആണ്. വിഷ്ണു പി ആറും ഇതേപോലെ തന്നെ ഒരു കൺസിസ്റ്റന്റ് പെർഫോമറാണ്. നമ്മുടെ യു ജി സി നെറ്റ് കമ്പ്യൂട്ടർ സയൻസിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഇദ്ദേഹം ജെ ആർഫ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പോളിടെക്നിക് ലക്ഷ്യം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിന് 18th റാങ്ക് നേടാൻ സാധിച്ചു. ജൂനിയർ മാനേജർ ഇൻഫർമേഷൻ മാനേജർ ഡിപ്പാർട്ട്മെന്റിൽ ഇദ്ദേഹത്തിന് നേടാൻ സാധിച്ച 11th റാങ്ക് ആയിരുന്നു. ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഒരിക്കൽ കൂടെ ആനസ് അക്കാഡമിയുടെ പേരിലും നമ്മുടെ മെന്റേഴ്സിന്റെ പേരിലും നമ്മുടെ ഫാക്കൽറ്റീസിന്റെ പേരിലും എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരെയാണ്. 10th റാങ്ക് നേടിയിരിക്കുന്നത് അമ്പിളി ചാക്കോ ആണ്. 13th റാങ്ക് നേടിയിരിക്കുന്നത് തുളസി സി ആണ്. ഇവിടെ ലെക്ചർ പോളിടെക്നിക്കൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പോസ്റ്റിന്റെ 4th റാങ്ക് ഹോൾഡർ ആയിരുന്നു തുളസി സി. ഇവിടെ തുളസിയുടെ സക്സസ് സ്റ്റോറി എല്ലാം നമ്മുടെ യൂട്യൂബിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വലിയ ഒരു കരിയർ ഗ്യാപ്പ് 2009 പാസ് ഔട്ട് ആയതിനു ശേഷം 2022 എഴുതുന്ന ആദ്യ കേരള പി എസ് സി എക്സാം നമ്മളോടൊപ്പം ചേർന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നേടിയെന്നുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് തുളസി സി നമ്മളോടൊപ്പം ചേർന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ്സിലും യൂട്യൂബിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കരിയർ ഗ്യാപ്പ് വന്നവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട്സ് ഉള്ളവർ ആ വീഡിയോ ഉറപ്പായിട്ടും കാണേണ്ടതാണ്. ഉറപ്പായിട്ടും ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ട ഇൻസ്പിറേഷനും മോട്ടിവേഷനും നൽകുന്നതായിരിക്കും. ഇപ്പോൾ 15th റാങ്ക് നേടിയിരിക്കുന്നത് ശ്യാമലയാണ്. 18th റാങ്ക് നേടിയിരിക്കുന്നത് അഞ്ജു രാജനാണ്. 19th റാങ്ക് നേടിയിരിക്കുന്ന അസ്ന സലം. 22nd റാങ്ക് നേടിയിരിക്കുന്ന ഗ്രീഷ്മ ഹേക്കേം. 23rd റാങ്ക് നേടിയിരിക്കുന്ന ശ്രീ രാജി നാരായണൻ. 27th റാങ്ക് നേടിയിരിക്കുന്ന സിദ്ധാർത്ഥ് പ്രകാശ്. 28th റാങ്ക് നേടിയിരിക്കുന്ന അജ്മി അമീർ. 31st അഞ്ജിത കെ. 33 താഹിറ. താഹിറ മിസ് നമ്മുടെ മെൻഡറായിട്ട് തുടരുകയാണ് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട്. ഇപ്പോഴും താഹിറ മിസ് കുറേ അധികം റാങ്ക് ലിസ്റ്റ് ഇതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. 34th റാങ്ക് നേടിയിരിക്കുന്ന അതുല്യക്കാണ്. 35th റാങ്ക് നേടിയിരിക്കുന്നത് ലിഞ്ചു ലോറൻസ് ആണ്. കഴിഞ്ഞ പോളിടെക്നിക് ലക്ഷ്യം കമ്പ്യൂട്ടർ സയൻസ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് 5th റാങ്കാണ് ലിഞ്ചു മിസ്സിന് നേടാൻ സാധിച്ചത്. ലിഞ്ചു മിസ് നമ്മുടെ മെൻഡറും കൂടെയാണ്. ഇപ്പോഴും
അസിസ്റ്റന്റ് പ്രൊഫസർ ബാച്ചിലും പ്രോഗ്രാമർ ബാച്ചിലും എല്ലാം ലിങ്ക്ഡ്ഇൻ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളോടൊപ്പം ഉള്ള മെന്റേഴ്സും സ്റ്റുഡൻസിനോടൊപ്പം ചേർന്ന് പല എക്സാംസുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അവർക്കും എന്താണ് റാങ്ക് ലിസ്റ്റിലൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടം പിടിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ മെന്റേഴ്സൊക്കെ ചില മെന്റേഴ്സും മിക്കവാറുള്ള എല്ലാ മെന്റേഴ്സും ക്ലാസ് എടുക്കുന്നവരല്ല, നമ്മുടെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോഴ് കോമ്പറ്റീറ്റീവ് എക്സാംസ് അസ്പർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ തന്നെയാണ് നമ്മൾ അതാത് ബ്രാഞ്ചിൽ മെന്റേഴ്സായിട്ട് വെക്കുന്നത്. അപ്പം നമ്മുടെ സ്റ്റുഡൻസിന് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും വേണ്ട എല്ലാ സപ്പോർട്ടും അവർക്ക് കൊടുക്കാൻ സാധിക്കാറുണ്ട്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുന്ന ടൈമിലെല്ലാം തന്നെ ഇവരെ നമ്മൾ പല റാങ്ക് ലിസ്റ്റിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. താഹിറ മിസ്സിന്റെ ലിഞ്ചു മിസ്സിന്റെ കാര്യം ഞാൻ പല തവണ പല റാങ്ക് ലിസ്റ്റിൽ എടുത്തു പറഞ്ഞ കാര്യമാണ്. റീസെന്റ് ആയിട്ടായിരുന്നു ലിഞ്ചു മിസ് പോളിടെക്നിക് വെച്ച് കമ്പ്യൂട്ടർ സയൻസിന്റെ ഫിഫ്ത് റാങ്ക് നേടിയതിനു ശേഷം ഇവിടെ വന്നിട്ട് നമുക്ക് ടെസ്റ്റിമണി നൽകുന്നതും മിസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും നമ്മുടെ സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് എച്ച് എസ് എസ് ടി സ്റ്റുഡൻസ് അവർ ആ എക്സാം ടൈമിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്നെ കേട്ടോണ്ടിരിക്കുന്നത് താഹിറ മിസ്സും ലിഞ്ചു മിസ്സിനും എല്ലാവിധ ഭാഗങ്ങളും നേരെയാണ്. ഇപ്പോൾ 46th റാങ്ക് നേടിയിരിക്കുന്ന ജമീലയാണ്, 48th റാങ്ക് നേടിയിരിക്കുന്ന സിന്ധു യു പി ആണ്, 49th റാങ്ക് നേടിയിരിക്കുന്ന ചിന്നു എസ് ആണ്, 51st റാങ്ക് നേടിയിരിക്കുന്ന അമീനയാണ്. അതേപോലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇതേപോലെ കുറേ അധികം വിദ്യാർത്ഥികൾ റാങ്ക് പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റാങ്ക് പട്ടികയിൽ 53 പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റ്, 21 വിദ്യാർത്ഥികളാണ് സെക്കൻഡറി സ്റ്റുഡൻസ്. ആദ്യ ടോപ്പ് റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഈ 4 റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത സ്റ്റോറി ലൈൻ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ് നമ്മുടെ കോഴ്സ് വന്ന് ജോയിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുന്ന പല ഡിപ്പാർട്ട്മെന്റുകളിൽ എക്സാം നേടിയിരിക്കുന്ന അമൽ വിൽസൺ, അമൽ വിൽസൺ നല്ല ബാക്കപ്പ് ഉള്ള ഒരാളാണ്, ഒരു ക്രീം സ്റ്റുഡൻ്റ് ആണ്. അപ്പോഴും ഒരു ഫൈൻ ട്യൂണിങ്ങിന് വേണ്ടിയായിരിക്കും അദ്ദേഹം നമ്മുടെ കോഴ്സിനൊപ്പം ചേർന്ന് പഠിക്കുന്നത്. ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നെക്സ്റ്റ് ലെവലിൽ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുളസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ വലിയൊരു കരിയർ ഗ്യാപ്പിന് ശേഷം, ഒരു 13 ഒരു കരിയർ ഗ്യാപ്പിന് ശേഷം ആദ്യ പി എസ് സി എക്സാം അറ്റൻഡ് ചെയ്തിട്ട് പോളിടെക്നിക് ലെക്ചറിലും ഈ വർഷം റിസൾട്ടിൽ റാങ്ക് ലിസ്റ്റിലൊക്കെ പബ്ലിഷ് ചെയ്തപ്പം ടോപ്പ് റാങ്കിൽ നേടാൻ സാധിച്ചു. അതേപോലെ തന്നെ പ്രൈവറ്റ് ജോബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഷൈജു കെ നേരം. അദ്ദേഹം ആ പ്രൈവറ്റ് ജോബ് ഐ ടിയുടെ ഒക്കെ ജോബ് നേച്ചർ നമുക്കറിയാം, വലിയൊരു എന്താണ് ഹെക്ടിക് ജോബാണ്. ആ ജോബ് ഷെഡ്യൂളിൻ്റെ ഇടയിൽ നിന്നിട്ട് നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്തിട്ട് അദ്ദേഹം ഉന്നത വിജയം നേടുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ലൈഫിൻ്റെ ഏതൊരു മേഖല ആയിക്കോട്ടെ, അത് സിനിമ ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, വർക്കൗട്ട് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങളൊരു കോച്ചിൻ്റെ കൂടെ ഇരുന്ന് നിങ്ങളുടെ ട്രെയിനിങ്ങും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യും കാര്യക്ഷമത വളർത്താനുള്ള ഒരു രീതി നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം, ഒരു സിസ്റ്റം നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം, ഉറപ്പായിട്ട് നിങ്ങളുടെ പെർഫോമൻസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ട് ഉയർത്താൻ സാധിക്കും. കാരണം ഒരു കരിയർ ഗ്യാപ്പ് വന്നതിന് ശേഷം വരുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന അപ്രോച്ച് വേറെ ആയിരിക്കും. അത് വേണ്ടി നമ്മുടെ കണ്ടൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, സ്ക്രാച്ച് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ മുതൽ വേണം കൊണ്ടുവരാനായിട്ട്. ഇനിയും എല്ലാ എക്സാംസിലും നല്ല ഗ്രിപ്പുള്ള ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ പാറ്റേൺസ് എന്തായിരിക്കും. പുള്ളിക്കാരൻ അല്ലെങ്കിൽ അദ്ദേഹം ആരുമായിക്കോട്ടെ നമ്മുടെ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലോർ ചെയ്യാനും പുള്ളിയുടെ സ്പീഡ് കൂട്ടാനും ആക്യുറസി കൂട്ടാനായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഡെലിവർ ചെയ്യുന്നുണ്ടായിരിക്കും, അങ്ങനെയുള്ള ഒരു കാറ്റഗറിക്ക്. ഇനിയും ജോബ് ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് എങ്ങനെ എക്സാംസ് കൊണ്ടുപോകാൻ പറ്റും, അപ്പോൾ ഡെയിലി ഒരു 4-5 മണിക്കൂർ നിന്ന് പഠിക്കാൻ പറ്റത്തില്ലായിരിക്കും, അപ്പോൾ അവർക്ക് വേണ്ടി എങ്ങനെയായിരിക്കണം നമ്മുടെ ക്ലാസ്സിൽ ചെയ്യേണ്ടത്, ഇതെല്ലാം ഒരു മനസ്സിലാക്കിയാണ് നമ്മൾ ഹോൾ കോഴ്സ് സ്ട്രക്ചർ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ബാക്ക്ഗ്രൗണ്ട് എന്തും ആയിക്കോട്ടെ, വർക്കൗട്ട് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഉറപ്പായിട്ടും എറാസ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. കാരണം ഇത്രയധികം ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നേടിയിരിക്കുന്ന വലിയൊരു വിജയമാണ്, 2024 നമുക്ക് നേടാൻ സാധിച്ചിരിക്കുന്ന വലിയൊരു വിജയമാണ്. കാരണം ഞാൻ ഇപ്പോഴും നിങ്ങളോട് ഷെയർ ചെയ്യാം, ഈ കാണുന്ന റാങ്ക് ലിസ്റ്റിൽ ഇതിൽ എല്ലാ റാങ്ക് ഹോൾഡേഴ്സും ഫസ്റ്റ് റാങ്ക് നേടിയതാണ്. അത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഡിഫറെൻറ്റ് സ്ട്രീംസിൽ, ചിലർ മെക്കാനിക്കലിൽ നിന്ന് നേടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുഹമ്മദ് ഷാദിഖിനെ എടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം നേടിയിരിക്കുന്നത് ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുന്നത് പോളിടെക്നിക് ലെക്ചർ, മെക്കാനിക്കലിൽ സെക്കൻഡ് റാങ്ക് നേടി, അസിസ്റ്റന്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റി, സിവിലും മെക്കാനിക്കലും കോമൺ ആയിട്ടുള്ള സ്ട്രീമാണ്. ആ കോമൺ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റി, അദ്ദേഹം അതിൽ ഫസ്റ്റ് റാങ്ക് നേടി. അതേപോലെ നമ്മുടെ നിഖിൽ സോമൻ നമ്മുടെ ഫാക്കൽറ്റിയും കൂടെ ആയിരുന്നു, അദ്ദേഹം ഇപ്പം ഓൾറെഡി വർക്ക് ചെയ്യുവാണ്. അപ്പോഴ അദ്ദേഹം നേടിയത് ഓവർസിയർ എക്സാംസിലൊക്കെ ചിലതിൽ ഫസ്റ്റ് റാങ്ക് നേടി, ചിലതിൽ സെക്കൻഡ് റാങ്ക് നേടി. ഇപ്പം അതേപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി ഫസ്റ്റ് റാങ്ക് നേടിയ ഹനാൻ, അതേപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് റാങ്ക് ആയിരുന്നു. നമ്മുടെ അസിസ്റ്റന്റിനായിട്ട് വർക്ക് ചെയ്യുന്ന അതുൽ മോഹൻ, ഇതേപോലെ സക്സസ് സ്റ്റോറീസ് നീളുവാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ
ഒരു 180 കോഴ്സുകൾ കഴിഞ്ഞ ഒരു 5 വർഷക്കാലമാണ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇതുവരെ നമുക്ക് വലിയൊരു റാങ്ക് പട്ടികയിൽ വലിയൊരു നേട്ടമാണ് നമുക്ക് നേടാൻ സാധിച്ചത്. 750 plus advisors കിട്ടുന്ന റാങ്കുകളാണ് ഏണസ്റ്റ് അക്കാദമിക്ക് ഇതുവരെ നേടാൻ സാധിച്ചത്. നിങ്ങൾ ഈ കഴിഞ്ഞ റീസെന്റ് ആയിട്ട് വന്ന ഏത് എക്സാംസുകളും എടുത്തു നോക്കിക്കും, നല്ലൊരു റാങ്ക് ലിസ്റ്റിന്റെ നല്ലൊരു ശതമാനം സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാദമിയുടെയാണ്. അതേപോലെ ടോപ്പ് പെർഫോമേഴ്സ് നമ്മുടെ സ്റ്റുഡൻസ് ആയിരിക്കും. അത് പോളിടെക്നിക്കൽ മെക്കാനിക്കൽ ആയിക്കോട്ടെ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ ആയിക്കോട്ടെ, പോളിടെക്നിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് വന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിളിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മെയിൻ ലിസ്റ്റിൽ 600 മെയിൻ ലിസ്റ്റിൽ 150+ സ്റ്റുഡൻസ് എൻഎസ് അക്കാദമിയുടെ. ഇവിടെ ഇത് ഇങ്ങനെയുള്ള വിജയങ്ങൾ നമുക്ക് നിരന്തരമായിട്ട് നേടാൻ സാധിക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മളോടൊപ്പം വർക്ക് ചെയ്യാൻ എല്ലാ ഡെഡിക്കേഷനുമായിട്ട് എൻഎസ് അക്കാദമി ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ്, ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകുന്ന മെന്റേഴ്സ്, ഇവർക്ക് വേണ്ടി നല്ല രീതിയിൽ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ഫാക്കൽറ്റീസ്, അതായത് സബ്ജക്റ്റുകളൊക്കെ ബേസ് മുതൽ ഡെപ്ത് വരെ കവർ ചെയ്ത് അവർ കൊടുക്കുന്നുണ്ട്. ഏതൊരു ഓഡിയൻസ് വന്നാലും സ്ലോൺ ലേണേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമൽ നിൽസണെ പോലുള്ള ഒരു ക്രീം കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, അപ്പൊ അവരാഗ്രഹിക്കുന്ന നെക്സ്റ്റ് ലെവലുള്ള കണ്ടന്റ് ആയിരിക്കും. ഇവരാഗ്രഹിക്കുന്ന നെക്സ്റ്റ് ലെവലിലുള്ള പി എസ് സിയുടെ പുതിയ ചോദ്യ പാറ്റേൺ ബേസ് ആയിട്ടുള്ള വർക്ക്ഔട്ട് സെഷൻസ് ആയിരിക്കും. ഇതെല്ലാം ഡെലിവർ ചെയ്യുന്ന നമ്മുടെ ഫാക്കൽറ്റീസ്, അത് ഒരു സ്ട്രീമിലല്ല, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് എല്ലാ മേഖലയിലും ഇങ്ങനെയുള്ള ഒരു ഫാക്കൽറ്റി ബാക്കപ്പ് നമുക്കുണ്ട്. നമുക്കൊരു അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. സ്റ്റുഡൻസിന്റെ റിവ്യൂ ഫീഡ്ബാക്ക് നിരന്തരമായിട്ട് നമ്മൾ ഫീഡ്ബാക്ക് ഫോമിലൂടെ റിവ്യൂ മീറ്റിംഗിലൂടെ എടുത്ത് മീറ്റിങ്ങുകൾ കൂടി പിള്ളേരുടെ എല്ലാ ഡൗട്ട്സും പിള്ളേരുടെ എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള വിജയങ്ങൾ നേടാൻ സാധിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസിലാണ് എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ നൽകാൻ റെഡിയാണ്. എല്ലാ ബ്രാഞ്ചുകൾക്കും അപ്ലൈ ചെയ്യാവുന്ന ഇൻഡസ് സെലക്ഷൻസ് ഓഫീസറിന്റെ എക്സാം താമസിക്കുന്ന പി എസ് സി ഷെഡ്യൂൾ ചെയ്യും. അതാത് ആ ബ്രാഞ്ചുകൾക്കുള്ള എല്ലാ ടെക്നിക്കൽ എക്സാംസിന്റെ പോസ്റ്റുകളും ഇവിടെ ലഭ്യമാണ്. അപ്പോഴ് നിങ്ങളുടെ സ്വപ്ന ജോലിക്കായിട്ട് ഞങ്ങളുടെ സെക്കൻഡ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.